അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വിജയം ഉറപ്പിച്ച് ജോ ബൈഡൻ. ബൈഡൻ ഉടൻ വിജയപ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതീക്ഷകൾ മങ്ങിയ ട്രംപ് എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പ്രതികരിച്ചു. ട്രംപിന് ലീഡുണ്ടായിരുന്ന ജോർജിയയിലും പെൻസിൽവേനിയയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ ഹർജികൾ കോടതി തള്ളിയതോടെ റിപ്പബ്ലിക്കൻ ക്യാമ്പ് നിരാശയിലാണ്. സരുണെ ജോസാണ് ചേരുന്നത്. സരുൺ, ഏതാണ്ട് പത്തിമടക്കി തോൽവി അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുകയാണോ കാര്യങ്ങൾ? അതോടൊപ്പം തന്നെ ബൈഡൻ കൃത്യമായിട്ടുള്ള വിജയം അവകാശപ്പെടുകയും എന്തായിരിക്കാം ഇനി അല്പസമയത്തിനകം വരുന്ന ഫലം? സുരേഷ്, ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് അമേരിക്കൻ രാഷ്ട്രീയം കടന്നു പോകുന്നത്. ജോ ബൈഡൻ വിജയപ്രഖ്യാപനം ഉടൻ നടത്തിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബൈഡന്റെ സെക്യൂരിറ്റി ഏജൻസ് ബൈഡന്റെ വസതിയിലേക്ക് എത്തുന്നതായുള്ള വിവരങ്ങളും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ജോർജിയയിൽ കടുത്ത മത്സരം നടക്കുകയാണ്. 1992 മുതൽ റിപ്പബ്ലിക്കൻ വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന ജോർജിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ട്രംപിന് ഇപ്പോൾ ഉള്ളത് 655 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. ഇനി 1% വോട്ട് കൂടി അവിടെ എണ്ണാനുണ്ട്. അവസാന നിമിഷങ്ങളിൽ ജോർജിയയിലെ വോട്ടെണ്ണലിൽ ബൈഡൻ കൃത്യമായി ലീഡ് ഉയർത്തുകയായിരുന്നു. പെൻസിൽവാനിയയാണ് മറ്റൊരു സംസ്ഥാനം. പെൻസിൽവാനിയയിലും ട്രംപിന് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തു വരുന്നത്. പെൻസിൽവാനിയയിൽ ഇനി 3% മാത്രമാണ് വോട്ടെണ്ണാൻ ബാക്കിയുള്ളത്. ഇവിടെ 18,000 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ട്രംപിനുള്ളത്. മറ്റ് ബൈഡൻ ലീഡ് ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ നെവാഡയിലും അരിസോണയിലും കൃത്യമായ ലീഡ് ബൈഡന് ഉണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രം മതി ബൈഡന് വിജയിക്കാൻ. ഇത് കൂടാതെ ജോർജിയയിൽ കൂടി വിജയിക്കുകയാണെങ്കിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടെ ബൈഡന് അധികാരത്തിലെത്താം. സരുൺ ഏതായാലും തുടരുക. സരുൺ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്ത കൂടി വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. വിവരങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഒടുവിൽ കാത്തിരുന്ന ആ പ്രഖ്യാപനം വരികയാണ്. എങ്ങനെയാണ് തയ്യാറെടുപ്പ്? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മനസ്സിലിരിപ്പ്? സുരേഷ്, സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുന്നു. ഇന്ന് വൈകിട്ട് 3:00 സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം 3:00 വിളിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. രണ്ട് പഞ്ചായത്തുകളിലെ കാലടി, അതുപോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റി, രണ്ടിടങ്ങളിലെ രണ്ട് വാർഡുകളുമായി ബന്ധപ്പെട്ട രണ്ട് വാർഡുകളിലും സംവരണം തുടർച്ചയായ 3rd തവണയും സംവരണം വന്നു. അതിനെതിരെ ആ വാർഡിൽ നിന്ന് പരാതി ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സംവരണം വാർഡുകൾ വീണ്ടും നറുക്കെടുക്കാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെറിയൊരു താമസമുണ്ടായത്. ആ കേസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 3:00 ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വിജ്ഞാപനം അടുത്ത ദിവസങ്ങളിൽ വരികയും ചെയ്യും. December 1st തെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. കൃത്യമായ തീയതിയും സമയക്രമവും വൈകിട്ട് 3:00 തന്നെ പ്രഖ്യാപനത്തിനൊപ്പം പറയുകയും ചെയ്യും. അരുൺ ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അരുൺ പറഞ്ഞു വന്നത് അതായിരുന്നു. കാരണം ചീഫ് സെക്രട്ടറിയുമായും DGP ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു അതിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. എന്താണ് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായി നടത്താൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ, പോലീസിൻ്റെ, റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ നിലപാട് ആ രീതിയിലാണ്. കാരണം സംസ്ഥാനം കോവിഡ് പ്രതിരോധത്തിലാണ്. 8 മാസത്തോളമായി കോവിഡിനുമായി പടപൊരുതുന്ന സംസ്ഥാന സർക്കാർ മെഷീനറികളാണ്. എല്ലാ വകുപ്പുകളും അതിൽ പ്രധാന റോൾ വഹിക്കുന്നു. ഏറ്റവും പ്രധാനം റവന്യൂവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പോലീസുമാണ്. ഈ വകുപ്പുകളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയായ മനുഷ്യവിഭവശേഷി നൽകാൻ കഴിയില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്ന് സർക്കാർ നിലപാടെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് അംഗീകരിക്കുന്നു. ഒരു ഘട്ടമായി നടത്തില്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായുള്ള യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ രണ്ടു ഘട്ടമാകും. 95 മുതൽ അങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടു ഘട്ടമായിരുന്നു കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പ്. അതേ മാതൃക ഇത്തവണയും ഉണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമ്പോൾ കൂടുതൽ ബൂത്തുകൾ സംസ്ഥാനത്ത്, 350 പുതിയ ബൂത്തുകൾ സംസ്ഥാനത്ത് വരും. കൂടുതൽ ജീവനക്കാരുടെ ആവശ്യമുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ 15,962 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,080 വാർഡുകൾ,
14 ജില്ലാ പഞ്ചായത്തുകളിലെ 331 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റികളിലെ 3078 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലായ 414 വാർഡുകൾ, ഇത്രയും സ്ഥലങ്ങളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മട്ടന്നൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇതിനൊപ്പം നടക്കാത്ത കാരണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മട്ടന്നൂർ നഗരസഭ രൂപീകരിക്കുകയും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭ ഭരണസമിതി ഉണ്ടാവുകയും ചെയ്തത്. അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ മാസം തന്നെ പുറത്തിറങ്ങിയിരുന്നു. 2.71 കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ 1.41 കോടി സ്ത്രീകൾ, 1.29 പുരുഷന്മാർ, 280 ട്രാൻസ്ജെൻഡറുകൾ. ഇപ്പോഴും വോട്ടർ പട്ടിക ഏതായാലും വി അരുൺ, ഇനി 3:30 സമയം, ആ 3:30 വാർത്താ സമ്മേളനത്തിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ തീയതി എല്ലാം ഇനി അറിയാൻ പോകുന്നത്. അരുണിലേക്ക് ഇനി അടുത്ത ബുള്ളറ്റിനുകളിലെല്ലാം വരാം. വീണ്ടും സരുണ ജോസിലേക്ക്. സരുൺ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രത്തോളം ഉറപ്പിച്ചു ബൈഡൻ എന്നുള്ളതാണ്, ആ ഉറപ്പ്, ബൈഡന്റെ ആ ഉറപ്പ് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകുന്നുണ്ടോ സരുൺ? സുരേഷ്, ട്രംപിന്റെ കാര്യമെടുത്താൽ അമേരിക്കയിൽ ഇപ്പോൾ നേരം പുലരുന്നതേയുള്ളൂ. ഈ പുലർച്ചെ തന്നെ ട്രംപിന്റെ 2 ട്വീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഈ നടപടിയെ, തെരഞ്ഞെടുപ്പ് നടപടികളെ കോടതിയിൽ നേരിടുമെന്നാണ് ട്രംപിന്റെ ഈ ആദ്യത്തെ ട്വീറ്റ് വന്നത്. ഇതിന് പിന്നാലെ ഈ ട്വിറ്ററിനെതിരായുള്ള ട്വീറ്റുകളും വന്നു. കാരണം ട്വിറ്റർ വ്യക്തമാക്കിയിരുന്നു, ട്രംപ് ഈ നിലയ്ക്ക് പ്രകോപനമുണ്ടാക്കുന്ന ട്വീറ്റുകൾ ചെയ്താൽ ബൈഡൻ പ്രസിഡന്റായതിനു ശേഷം ട്രംപിന്റെ ട്വീറ്റുകൾ മുഴുവൻ കളയുമെന്ന ഉള്ള ഒരു പ്രസ്താവന ട്വിറ്ററിന്റെ ഭാഗത്തു നിന്ന് വന്നു. ഇതേ തുടർന്ന് ആണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഏതായാലും ട്രംപിന്റെ ക്യാമ്പ്, റിപ്പബ്ലിക്കൻ ക്യാമ്പ് ഏറെ നിരാശയിലാണ്. കാരണം കയ്യിലുണ്ടായിരുന്ന 3 സംസ്ഥാനങ്ങളിൽ 2 കയ്യാലപ്പുറത്താണ്. മറ്റു 2 ബൈഡന് ബൈഡൻ കൃത്യമായി ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ 2 സംസ്ഥാനങ്ങൾ ജയിച്ചാൽ ബൈഡന് പ്രസിഡന്റ് പദവി ഉറപ്പിക്കാം. കൂടാതെ കയ്യിലുള്ള 2 സംസ്ഥാനങ്ങൾക്ക് പുറമെ റിപ്പബ്ലിക്കൻ കോട്ടയായ ഈ ജോർജിയ പിടിച്ചാൽ ബൈഡന് ഭൂരിപക്ഷവും ഉറപ്പിക്കാം. സുരേഷ്, ഏതായാലും സരുണാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നൽകിയത്. അതോടൊപ്പം വി വി അരുൺ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പും അതിൻ്റെ തീയതി പ്രഖ്യാപനത്തിൻ്റെ വിവരങ്ങളും, 2 തെരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സാമ്പത്തിക ക്രമക്കേട് കേസിൽ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ ബിനീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നീക്കം. ലഹരി കടത്ത് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം NCB ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. അതിനിടെ ബിനീഷിന്റെ ബനാമികളെന്ന് സംശയിക്കുന്നവരിൽ നിന്നും ED കൂടുതൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖകൾ പിടിച്ചെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ബിനീഷിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ബിനീഷ് കോടിയേരിക്ക് ലഹരി മരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദുമായി ബിസിനസ് പങ്കാളിത്തം ഇല്ല എന്ന് ബിനീഷിന്റെ ഭാര്യ റെനീറ്റ ന്യൂസ് 18 പറഞ്ഞു. തിരുവനന്തപുരത്തെ 2 ഹോട്ടലുകളിൽ ബിനീഷിന് ബിസിനസ് പങ്കാളിത്തമുണ്ട്. പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നുവെന്നും റെനീറ്റ പറഞ്ഞു. TG സജിത്തിന്റെ റിപ്പോർട്ട്. ബിനീഷ് കോടിയേരിയുടെ പത്നി റെനീറ്റയാണ് നമ്മോടൊപ്പം ചേരുന്നത്. യഥാർത്ഥത്തിൽ എത്ര മണിക്കൂറാണ് ഇവിടെ പരിശോധന നടന്നത്? ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പരിശോധന കഴിഞ്ഞിരുന്നു. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ കാർഡ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ പഞ്ചമം എന്ന് പറയുന്ന ഒരു പേപ്പറിലും കൂടി സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അടുത്ത പ്രശ്നം തുടങ്ങിയത്. ഞാൻ അപ്പം അവർ പറഞ്ഞു എന്നാൽ നമ്മളിവിടെ തന്നെ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നോ, എത്ര ദിവസം നിന്നാലും ഇവിടെ നിന്ന് എടുക്കാത്ത സാധനത്തിൻ്റെയിൽ ഞാൻ ഒരിക്കലും ഒപ്പിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് അവർ പറഞ്ഞ ഇത് കൂടുതലും ഹസ്ബൻഡിനെ പ്രോബ്ലംസ് ക്രിയേറ്റേ ചെയ്യുള്ളൂ, ഇനി പല ഏജൻസികളും വരും, അങ്ങനെയാണോ വേണ്ടത് അതോ വേഗം ഹസ്ബൻഡിനെ കാണണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ നിങ്ങളുടെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഇടപാട് അങ്ങനെ ഉണ്ടായിരുന്നു? ഒപ്പിടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ടോൺ മാറി, മുഖം ഇതെല്ലാം മാറി. അത്രയും നേരം ഇരുന്നവരല്ലായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു, ഇതെന്താ ഇങ്ങനെ, ഇതെല്ലാം സിനിമയിലെ, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ സർ, നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരുടെ അടുത്തും ചോദിച്ചു. പിന്നെ ഇവിടെ നിന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല, ആകെ ഒരു മൊബൈൽ ഫോൺ, ഐഫോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി മിൻഷണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ആണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എൻ്റെ ഫാമിലിയിലെ ഇനി ആരും ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് തൊഴുതു പറയാണ്. ഇനിയും എൻ്റെ ഭർത്താവിനെ അങ്ങനെ ആരും ഇതാക്കല്ലേന്നേ എനിക്ക് പറയാനുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെയാണ് പ്രധാനമായി ഈ സംസ്ഥാനത്ത് തന്നെയാണോ അതോ അനൂപുമായി ബന്ധപ്പെട്ട് നേരത്തെയും വേറെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അനൂപായിട്ട് വേറെ ബിസിനസ് ഒന്നും ഇല്ല. ഈ ഒരു ഹോട്ടലിന് പൈസ കൊടുത്തതാണ് ഇപ്പം പറ്റിയത്, നമ്മുടെ കുടുംബം മൊത്തം അനുഭവിക്കുന്നതും ആ ഒറ്റ ഒരു ഇത് കൊണ്ട് മാത്രമാണ്. ബിൻഷണ്ണ ഓൾഡ് കോഫി ഹൗസ് ഉണ്ട്, പാരഗൺ ഉണ്ട്, പിന്നെ ബിൻഷണ്ണ 5-6 വർഷം മുമ്പ് അവിടെ തന്നെ ആയിരുന്നല്ലോ, ദുബായിൽ തന്നെ ആയിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു വീടാണ് ബിൻഷണ്ണ
അസറ്റ് എന്ന് പറയാനായിട്ട് ശരിക്കായിട്ട്. ഈ സമയത്തൊക്കെ പാർട്ടി അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എല്ലാ മേഖലയിലും? ഇത് പാർട്ടിയായിട്ട് ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല കേട്ടോ. ഇതിപ്പം അച്ഛൻ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാവട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, നന്നായിട്ട് അറിയാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ പ്രിയനൊപ്പം ടി ജി സജിത്ത്, ന്യൂസ് 18. അഴിമതി അന്വേഷിക്കാതിരിക്കാൻ സ്പീക്കർ നിയമസഭയെ ദുരുപയോഗം ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു. ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ മൂടിവെക്കാനും അന്വേഷണത്തെ അട്ടിമറിക്കാനും നിയമസഭയെ കരുവാക്കുന്ന സ്പീക്കറുടെ നടപടി അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇല്ലാത്ത അധികാരമാണ് സ്പീക്കർ പ്രയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനും അട്ടിമറിക്കാനും നടത്തുന്ന നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ നിയതമായ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴികൾ തേടാൻ CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ്, സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കം എന്നിവ ചർച്ച ചെയ്യും. മകനെതിരായ കേസിന്റെ പശ്ചാത്തലത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണോ എന്ന കാര്യത്തിലും പാർട്ടി നേതൃയോഗങ്ങൾ വ്യക്തത വരുത്തും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. വയനാട്ടിലെ മാവോയിസ്റ്റ് കൊലയിൽ സർക്കാരിനെ വിമർശിച്ച് കാനം രാജേന്ദ്രൻ. മാവോയിസ്റ്റുകളെ വെടിവെച്ച് തീർക്കാമെന്ന് ഭരണകൂടം മോഹിക്കുന്നത് ശരിയല്ല. നടന്നത് ഏറ്റുമുട്ടൽ അല്ല എന്നും ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു എന്നും കാനം പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്ന നടപടിയാണ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. മജിസ്റ്റീരിയൽ അന്വേഷണം വേണമെന്നും കാനം ആവശ്യപ്പെട്ടു. ഇവിടെ കേരളത്തിലെ വനങ്ങളിൽ, കേരളത്തിൽ ഇത്തരമൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ഉള്ളതുപോലെ ഒരു മാവോയിസ്റ്റ് സാന്നിധ്യമോ പ്രവർത്തനമോ ഒന്നും കേരളത്തിലില്ല. മാവോയിസ്റ്റ് രാഷ്ട്രീയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അത് നക്സൽവാദി രൂപം കൊണ്ടത് മുതൽ അവരുടെ തീവ്രവാദ നിലപാടിനോടും ആളുകളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആശയത്തോടും ഒന്നും CPI യോജിച്ചിട്ടില്ല. പക്ഷേ അവരുടെ തീവ്ര രാഷ്ട്രീയം ഉള്ളപ്പോൾ തന്നെ അവരെയെല്ലാം വെടിവെച്ച് കൊന്നുകളയാം എന്ന തീരുമാനം ഭരണകൂടം സ്വീകരിക്കുന്നതും ശരിയായ നിലപാടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ കാനം രാജേന്ദ്രന്റെ നിലപാടിനെ അഭിനന്ദിച്ച് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ സമൂഹ പ്രതിബദ്ധത ഉള്ളവരാണെന്നും വഴിതെറ്റിയ യുവാക്കളും യുവതികളുമാണ് ഇക്കൂട്ടരെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റിൽ നിന്ന് പാരിതോഷികമായി 2 ലക്ഷം രൂപ കിട്ടാനാണോ, അല്ലെങ്കിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ പരിപൂർണമായിട്ട് ഉന്മൂലനം ചെയ്യാനാണോ മുഖ്യമന്ത്രി തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയണം. മാവോയിസ്റ്റുകളെ ജീവനോട് പിടികൂടി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ തോക്കിൻകൊല്ലിലൂടെ അവരെ ഉന്മൂലനം ചെയ്യാനാണോ ഈ ഗവൺമെന്റിന്റെ നയം എന്ന കാര്യം വ്യക്തമാക്കണം. BJPയിലെ പൊട്ടിത്തെറിക്കിടെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിലെ ആസ്ഥാനത്തെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനല്ല RSS ആസ്ഥാനത്ത് എത്തിയതെന്ന് K.സുരേന്ദ്രൻ പ്രതികരിച്ചു. അത് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരുന്നതാണ്. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണോ ഇത് പറയുന്നത്? എന്ത് കൂടിക്കാഴ്ച? BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇവിടെയാണോ ചർച്ച ചെയ്യുന്നത്? അതാണ് K.സുരേന്ദ്രന്റെ വാക്കുകൾ. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, വളരെ ശക്തമായി തന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത് BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇവിടെയാണോ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ആ മറുപടിയിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താണ് കൂടിക്കാഴ്ചയുടെ ഒരു ഉള്ളടക്കമായി ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും സുരേഷ്, K.സുരേന്ദ്രനെ വളരെ ക്ഷുഭിതനായി തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടത്. നിങ്ങളുടെ തലയ്ക്ക് സുഖമില്ല എന്ന് പോലും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതിനുശേഷമാണ് സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇടമല്ല RSS ആസ്ഥാനം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. താൻ എല്ലാ ആഴ്ചയിലും RSS ആസ്ഥാനത്ത് വരാനുണ്ട്. ഈ പ്രശ്നങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർ ഇവിടെ അല്ല വരേണ്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. രാവിലെ 10:30 സുരേന്ദ്രൻ ഈ RSS ആസ്ഥാനത്ത് എത്തിയത്. അതിനുശേഷം ഏതാണ്ട് 1.5 മണി വരെ, 3 മണിക്കൂറിലധികം അദ്ദേഹം
ഇവിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ RSSന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് കലാപക്കൊടി ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ കാര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പങ്കെടുക്കുന്ന ചില പൊതുപരിപാടികളും കൊച്ചിയിൽ നടക്കുന്നുണ്ട്. റൈറ്റ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. RSS ആസ്ഥാനത്തെത്തിയാണ് കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. SNC ലാവലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും മാറ്റിവെച്ചു. രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കേസ് നീട്ടിവെക്കണമെന്ന CBI ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഒരു മാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് CBIയുടെ ആവശ്യപ്രകാരം കേസ് മാറ്റിവെക്കുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള കേസാണെന്നും ഉടൻ പരിഗണിക്കണമെന്നും CBI തന്നെ സെപ്റ്റംബറിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടിയുടെ മൊഴിയിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. ബാലുശ്ശേരി ഉണ്ണികുളത്ത് പീഡിപ്പിക്കപ്പെട്ട നേപ്പാളി ബാലിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി അപകടനില തരണം ചെയ്തെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ബാലുശ്ശേരി പോലീസ് ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്തു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നാലുപേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ അയൽവാസികളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. എന്താ ഒരു നിലവിളിയോ അതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ അയൽവാസികളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു പീഡനം നടന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി ബ്ലഡിൽ മുങ്ങി കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത്. സമീപത്തെ ക്വാറിയിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്നത്. ബുധനാഴ്ച രാത്രി അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. 6 വയസ്സുകാരിക്കൊപ്പം 3-ഉം 1.5 വയസ്സുള്ള സഹോദരങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രാത്രി വൈകി തിരിച്ചെത്തിയ അച്ഛനാണ് സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഗുരുതരമായി പരിക്കുപറ്റിയ കുട്ടിയെ ആദ്യം കണ്ടത്. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടില്ലെന്ന ആരോപണം BJP ഉയർത്തുന്നുണ്ട്. ആ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാണ് സംശയിക്കുന്നു ഡോക്ടർ പറയുന്നു. എവിടെ ബാലാവകാശ കമ്മീഷൻ? ഇവിടെ CPS സംസ്ഥാന സെക്രട്ടറിയുടെ പേരക്കുട്ടികളുടെ ഉറങ്ങലിന് മാത്രമാണോ ഈ കമ്മീഷന് താല്പര്യം? പുതിയ നിയമപ്രകാരം വധശിക്ഷ വരെ ലഭിക്കാവുന്ന കേസായതിനാൽ ഏറെ ജാഗ്രതയോടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു. News 18 കോഴിക്കോട്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 5 കോടി രൂപ പിടിച്ചെടുത്തു. ബിലീവേഴ്സ് ചർച്ചിന്റെ തിരുവല്ല ആസ്ഥാനത്തും മെഡിക്കൽ കോളേജിലും ഇന്നലെ ആരംഭിച്ച പരിശോധന ഇന്നും തുടരുകയാണ്. വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങളും സമീപകാലത്ത് നടത്തിയ ഭൂമി ഇടപാടുകളെ കുറിച്ചുമാണ് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. ഡോക്ടർ KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ഇന്നലെ മുതലാണ് പരിശോധന തുടങ്ങിയത്. കണക്കിൽപ്പെടാത്ത 5 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. സമീപകാലത്ത് സ്ഥാപനത്തിന്റെ പേരിലെത്തിയ 100 കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷണം. വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലെത്തുന്ന പണം മറ്റ് ഇടപാടുകൾക്കായി വകമാറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിലയിരുത്തൽ. സഭയുടെ പേരിൽ വാങ്ങിയ ഭൂമിയും കോളേജ്, സ്കൂൾ, ആശുപത്രി തുടങ്ങിയവയുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഇത്തരത്തിലെത്തിയ പണം ഉപയോഗിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നും വാങ്ങിയ ചെറുവള്ളി എസ്റ്റേറ്റിന്റെയും തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ വാങ്ങിയ കെട്ടിടങ്ങളുടെയും ഭൂമിയുടെയും ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകളും ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു വരികയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളുടെ രേഖകളും പരിശോധിച്ചു വരുന്നു. സഭാവിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സഭാ ആസ്ഥാനം പോലീസിന്റെ സംരക്ഷണത്തിലാണ്. എന്നാൽ ഔദ്യോഗികമായി വിശദീകരണത്തിന് സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. News 18 പത്തനംതിട്ട. പ്ലസ് ടു കോഴ ആരോപണത്തിൽ KM ഷാജി MLA അടുത്ത അനുയായി TT ഇസ്മായിലിനെ കോഴിക്കോട് ED ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. വീടിന്റെ പ്ലാൻ ക്രമപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഷാജി നൽകിയ അപേക്ഷ കോഴിക്കോട് കോർപ്പറേഷൻ തള്ളി. അപേക്ഷയിൽ 16 കാര്യങ്ങൾ KM ഷാജി മറച്ചുവെച്ചതായാണ് രേഖകൾ. കണ്ണൂർ അഴീക്കോടിലെ സ്കൂളിനെ പ്ലസ് ടു അനുവദിക്കാൻ KM ഷാജി കോഴ വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്നാണ് TT ഇസ്മായിലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. കല്ലായിയിലെ ED ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. കോഴിക്കോട് മാലൂർക്കുന്നിലെ ഷാജിയുടെ ഭൂമിയിടപാടുൾപ്പെടെ ഇസ്മായിലിന് അറിയാമായിരുന്നെന്നാണ് വിവരം. അതേസമയം മാലൂർക്കുന്നിലെ വീടിന്റെ പ്ലാൻ ക്രമപ്പെടുത്തുന്നതിനായി നൽകിയ അപേക്ഷ കോർപ്പറേഷൻ തള്ളിയത് ഷാജിക്ക് തിരിച്ചടിയായി.
അപേക്ഷയിലെ 16 കാര്യങ്ങൾ ഷാജി മറച്ചുവെച്ചതായി കോർപ്പറേഷൻ രേഖകൾ പറയുന്നു. വീണ്ടും അപേക്ഷ നൽകിയാൽ പരിഗണിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഷാജിയെ അറിയിച്ചിട്ടുണ്ട്. 3200 ചതുരശ്രയടി വീട് നിർമ്മാണത്തിന് അനുമതി വാങ്ങിയ ഷാജി 5500 ചതുരശ്രയടിയിലധികമുള്ള വീട് നിർമ്മിച്ചെന്ന് കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു. അഴീക്കോട് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നിർദ്ദേശപ്രകാരമാണ് കോർപ്പറേഷൻ വീട് അളവ് നടത്തിയത്. കെ എം ഷാജിയെ ഈ മാസം 10 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ന്യൂസ് 18 കോഴിക്കോട്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെതിരായ വഞ്ചനാ കേസുകളുടെ എണ്ണം 100 കടന്നു. MLA സ്ഥാനം രാജിവെക്കുന്നതിന് കമറുദ്ദീന് സമ്മർദ്ദം ഏറുന്നതായാണ് സൂചന. കമറുദ്ദീനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചതായും വിവരമുണ്ട്. കേസിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയ കല്ലട മാഹിൻ ഹാജിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PS സുബാലിനും R രാജേന്ദ്രനുമെതിരായ കൊല്ലം ജില്ലാ കമ്മിറ്റി CPI കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം. ഒരേ തെറ്റിന് സംഘടനാ നടപടി സ്വീകരിച്ചപ്പോൾ പക്ഷപാതപരമായി പെരുമാറിയെന്നാണ് കാനം രാജേന്ദ്രനെതിരായ ആരോപണം. തെറ്റിന്റെ ആഴം നോക്കിയാണ് നടപടി സ്വീകരിച്ചതെന്നാണ് കാനത്തിന്റെ വിശദീകരണം. 9 മുമ്പ് ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അച്ചടക്ക നടപടിയിൽ കലാശിച്ചത്. മുൻ MLA സുബാലിനെ 3 സസ്പെൻഡ് ചെയ്തു. എന്നാൽ കാനം രാജേന്ദ്രൻ ഒപ്പം നിൽക്കുന്ന R രാജേന്ദ്രനെതിരായ നടപടി പരസ്യശാസനയിൽ ഒതുക്കി. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ തന്നെ കാനത്തിന്റെ നിലപാടിനെതിരെ VS സുനിൽകുമാർ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ച പാർട്ടി ജില്ലാ ഘടകത്തിലുണ്ടാകും. സംഘടനാ നടപടിയെ ചൊല്ലി CPI പരസ്യ പ്രതികരണത്തിന് കാനം രാജേന്ദ്രന്റെ എതിർചേരി തയ്യാറെടുക്കുന്നതായാണ് സൂചന. സമൂഹമാധ്യമങ്ങളിൽ സുബാലിനെ പിന്തുണച്ച് അനൌദ്യോഗിക പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. കെ ഇസ്മയിലിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന സുബാലിനെ ബോധപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണെന്നും മറുപക്ഷം ആരോപിക്കുന്നു. എന്നാൽ കാനം രാജേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ. ദേശീയ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട N. അനിരുദ്ധന് പകരം പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്താൻ കൊല്ലത്ത് CPI ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഭിപ്രായ സമന്വയം ഉണ്ടാകാത്തതാണ് കാരണം. ആദ്യം മുല്ലക്കര രത്നാകരനും ഇപ്പോൾ KR ചന്ദ്രമോഹനും ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ജില്ലയിലെ പാർട്ടിയിൽ പുതിയ തർക്കം. ന്യൂസ് 18 കൊല്ലം. വിദേശ തൊഴിലാളികളുടെ തൊഴിൽ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തി സൗദി അറേബ്യ. തൊഴിലാളികളുടെ തൊഴിലുടമയുടെ അനുമതിയില്ലാതെ വിദേശ തൊഴിലാളിക്ക് ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാം. സ്പോൺസറുടെ അനുമതിയില്ലാതെ തൊഴിൽ മാറ്റവും സാധ്യമാണ്. അടുത്ത മാർച്ച് മുതലാണ് നിയമ ഭേദഗതി നടപ്പാക്കുക. മലയാളികളടക്കം ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന നിയമ ഭേദഗതിയാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. തൊഴിൽ വിസയിലെത്തി 1 പൂർത്തിയാക്കിയ തൊഴിലാളിക്ക് ഇഷ്ടാനുസരണം പുതിയ തൊഴിൽ തെരഞ്ഞെടുക്കാം. ഇതിനായി സ്പോൺസറെ മാറുന്നത് നിയമവിരുദ്ധമല്ല. മാത്രമല്ല, സ്പോൺസറുടെ അനുമതിയില്ലാതെ സ്വദേശത്തേക്ക് മടങ്ങാനും തൊഴിലാളിക്ക് അവകാശമുണ്ട്. സ്വദേശത്തേക്ക് മടങ്ങാതെ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ എക്സിറ്റ് റീ എൻട്രി പാസുകൾ എടുക്കാനും പുതിയ നിയമം അനുവദിക്കുന്നു. നിർമ്മാണ തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ പോയവർക്കും നിയമത്തിലെ മാറ്റം അനുഗ്രഹമാകും. അടുത്ത മാർച്ച് 14 മുതലാണ് പുതിയ നിയമം നിലവിൽ വരിക. സൽമാൻ രാജകുമാരന്റെ Vision 2030 ഭാഗമായാണ് നിയമപരിഷ്കാരം. 70 പഴക്കമുള്ള തൊഴിൽ നിയമമാണ് സൗദി അറേബ്യ മാറ്റിയെഴുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മരടിൽ പക്ഷപാതം. നഷ്ടപരിഹാര തുക അടച്ചു തീർക്കണമെന്ന് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സുപ്രീം കോടതിയുടെ താക്കീത്. അടച്ചു തീർത്തില്ലെങ്കിൽ കണ്ടുകെട്ടി മുതൽ വിൽക്കാൻ അനുമതി നൽകുമെന്നും കോടതി. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ സമിതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 78 മണ്ഡലങ്ങളാണ് അവസാനഘട്ടത്തിൽ വിധി എഴുതുക. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ചൈനയ്ക്ക് താക്കീതുമായി സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്. ലഡാക്കിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് ചൈന അവസാനിപ്പിക്കണം, അല്ലാത്തപക്ഷം രാജ്യത്തിന്റെ പ്രതികരണം കടുത്തതാകുമെന്നും ബിപിൻ റാവത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ അനുമതിയില്ലാതെ BJP വെട്രിവേൽ യാത്ര തുടങ്ങി. യാത്ര ആരംഭിച്ച് പുനമല്ലിക്ക് സമീപം പോലീസ് തടഞ്ഞുവെങ്കിലും യാത്ര തുടരുകയാണ്. യാത്ര വർഗീയ വിദ്വേഷം ലക്ഷ്യമിട്ടാണെന്ന് DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആരോപണം.
നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സർക്കാർ അഭിഭാഷകൻ ക്വാറന്റൈനിലായതിനാലാണ് കോടതിയുടെ നിർദ്ദേശം. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് സ്വർണ്ണക്കടത്ത് പ്രതി രക്ഷപ്പെട്ടു. ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണം കണ്ടെത്താൻ പരിശോധനയ്ക്ക് കൊണ്ടോട്ടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ പ്രതി രക്ഷപ്പെടുകയായിരുന്നു.